വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. ഇതിനായിട്ട് മൂന്നേ മൂന്ന് ചേരുവകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് അരിപ്പൊടിയും അത്രയും തന്നെ തേങ്ങ ചിരവിയതും ഒരു കോഴിമുട്ടയാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. നമ്മൾ തലേ ദിവസം പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് രാവിലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഇൻസ്റ്റൻ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഒരു കപ്പ് അളവിലാണ് നമ്മൾ പച്ചരി എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയോടൊപ്പം തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നാളികേരവും ചേർത്ത് കൊടുക്കാം. നല്ല പച്ച നാളികേരം എടുക്കുക, എന്നാലേ നമ്മുടെ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഒരു മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കോഴിമുട്ട മതിയാവും. അതിൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ മുട്ടയും കൂട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് അടിക്കുമ്പോൾ ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി മധുരം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് പഞ്ചസാര കൂടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കൊരു രണ്ട് നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. നന്നായി അടിഞ്ഞതിന് ശേഷം തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു ലൂസ് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ദേ ഈ ഒരു രീതിയിലുള്ള ബാറ്ററാണ് വേണ്ടത്. നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ ഇത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എണ്ണയെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കല്ല, ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോ ഹോളിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ ആദ്യം ചുറ്റുമുള്ള ഹോൾസിൽ വേണം ഒഴിക്കാനായിട്ട്. അതിനുശേഷം അവസാനമാണ് നടുവിലെ ഹോളിൽ ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഗ്യാസിലെ ഫയർ കൂടുതലായിട്ട് കിട്ടുന്ന ഭാഗമാണത്. നമ്മൾ ആദ്യം അവിടെ ഒഴിച്ച് കഴിയുമ്പോൾ ചുറ്റും ഒഴിച്ച് വരുമ്പോഴത്തേനും അത് കരിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ ഹോളിലും നമ്മൾ ഒഴിച്ചു. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് ചെറിയ തീയിൽ വേണം, ഏറ്റവും ചെറിയ തീയിൽ വേവിച്ചാൽ മതി. ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മറുവശം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം പാത്രം നന്നായി ചൂടാവുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുത്തതുകൊണ്ടാണ് ചിലതൊന്നും പൊങ്ങാതെ കിട്ടിയിരിക്കുന്നത്. ഇത് നന്നായി നല്ല പാത്രം നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായി പൊങ്ങിക്കിട്ടും. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞപ്പങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു അമധുരവും ചെറിയ ഉപ്പൊക്കെ ആയിട്ട് അപ്പത്തിൻ്റെ ഒരു രുചിയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ കുഞ്ഞൻ അപ്പങ്ങൾ ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ചമ്മന്തിയോ അതുപോലെ തന്നെ ചട്നിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.